ഇവിടെ യുപി സ്കൂൾ പോകുന്ന വഴിയാണ് നേരെ നടന്ന റോഡിൽ കയറാം അവിടുന്ന് വലത്തോട്ട് തിരിയണം അപ്പോൾ ഒരു വളവുണ്ട് വളവ് കഴിയുമ്പോൾ ഒരു പാലം പാലം കടന്ന് തൊട്ട് താഴെ കാണുന്നതാ പള്ളിക്കൂടം വലിയ ഉപകാരമായി പറ്റ സാറാരാ മനസ്സിലായില്ല എന്റെ പേര് ഗോപിനാഥൻ ഞാൻ ഇവിടുത്തെ സ്കൂളിൽ ഒരു പുതിയ സാറാ എന്താ പേര് രാജപ്പൻ गोपी सावे बंधुको परचयकारो आवड़े आरम सर ई स्थल यादव वर अवड़े लॉज वाड़क वीडू कान ग्राम प्रदेश എന്റെ വീട്ടിൽ താമസിക്കാൻ സാർ നല്ല സൗകര്യമാണ് ഓ തന്റെ ഒരു വീട് കിട്ടുള്ളൻ പോയേ ഓ ആ ഒരു കാര്യം ചെയ്യാം മറ്റൊരു സൗകര്യം കിട്ടുന്നവരെ സാർ അടുത്ത സ്റ്റാഫ് റൂമിൽ താമസിക്കാം വളരെ സന്തോഷം സാർ ഇതാണ് സ്റ്റാഫ് റൂം മതി സാർ ധാരാളം മതി अच्छे चोद अच्छे पक्ष संगति चोड़ा धारा
സുഖമാണോ രാജപ്പ? അതെ സാറേ. സാർ കുളിക്കാനാണെങ്കിൽ ആ കടവിലോട്ട് ഇറങ്ങിയാൽ മതി. രാജപ്പൻ കുളിക്കാൻ വരണം. ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. സാർ ചെന്നാട്ടെ. ഞാനേ പുല്ല് കൊണ്ടുകൊടുത്തിട്ട് വരാം. ഏ തുളസിക്കുഞ്ഞേ, പുല്ല് നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ. എടി, കടുപ്പത്തിൽ ചായ ചീത്തയാ, വിശപ്പ് കെടും. കടുപ്പത്തിനെ ഇഷ്ടം ആർക്ക്? അത് അത് ഒരാളിന്. ഇത് നിനക്ക്. എനിക്കൊന്നും വേണ്ട, വല്ലവരും കുടിച്ച എന്റെ ബാക്കി. ഞാൻ വല്ലവരുമാണോ? അല്ലാതെ. നിന്റെ സ്വന്തം. പിന്നെ സ്വന്തം എന്താ പെണ്ണെ, പിടിച്ചില്ലേ? വീട്ടിലേക്ക് വരുവോ? എന്തിന്? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അയ്യോ, ഞാനില്ല. നിന്റെ അച്ഛനും കണ്ണം കണ്ടാൽ അത് മതി. അച്ഛനവിടെ ഇല്ല, വൈകുന്നേരത്തെ വരൂ. എന്നാൽ അത് നേരത്തെ പറയണ്ടേ? വാ. ഇവനൊക്കെ കൂവാൻ കണ്ടൊരു സമയം. ഞാൻ വരട്ടെ. നീ എവിടെയാ മോളെ പോയത്? ഈ വീടും പൂട്ടിട്ടുണ്ട്. അച്ഛൻ എവിടെയാ പോകുന്നു, വൈകിട്ട് വരൂ എന്ന് പറഞ്ഞില്ലേ പോയത്? പിന്നെന്തിനാ ഇപ്പൊ വന്നേ? ആഹാ, അത് കൊള്ളാം. വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ വന്നൂടെ. എന്താ മോളെ, രാജപ്പനോട് ഇങ്ങോട്ടെങ്ങാനും വരാൻ പറഞ്ഞോ? രാജപ്പനോ? എന്തിനാ? ഞാൻ എന്തിനാ പറയുന്നേ? ആ, അത് ശരിയാ. എന്റെ മോളെ എന്തിനാ പറയുന്നേ? എന്റെ മോൾക്ക് രാജപ്പൻ എന്ന് പറയുന്ന ഒരാളിനെ അറിയും കൂടി ഇല്ല. ഒരിട്ട് ബീഡി ഇടടെ, വരാനുള്ള കാശിങ്ങിതാ, എന്നിട്ട് ബീഡി തരാം. നീ ബീഡി തരില്ലല്ലടാ. ഏ, രാമുണ്ണൻ നാളെ ജയിലിൽ നിന്ന് വരുന്നുണ്ടടാ, കാണിച്ചു തരാം. ഇത് കണ്ടാ ചിറ്റിക്കളയും. ബീഡി തരും. ഓഹോ ഹോ ഹോ ആ ആ ആ
സർക്കാർ ചിലവിൽ
ലം ലം സാറേ ബിന്ദു കരയുന്നു ബിന്ദു ഇവിടെ വരൂ എന്തിനാ ബിന്ദു കരയുന്നത് ഞാനൊക്കെ എപ്പോഴും കളിയാക്കുന്നു ഞാൻ അച്ഛനില്ലാതെ ഉണ്ടായതാണെന്ന് രാഘവൻ ഇവിടെ വരൂ എടാ നീ ഇവിടെ വരുന്നത് പഠിക്കാനോ അതോ അച്ഛനെ അന്വേഷിക്കാനോ ആ കുട്ടിക്ക് അച്ഛനില്ലാത്തോണ്ട് പറഞ്ഞതാ നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ അന്വേഷിക്കാൻ നീ ഇങ്ങനെ കിടക്കും പിന്നെ അങ്ങനെ അങ്ങനെ അവിടെ പോയിരിക്ക സാറ കുട്ടി അടിക്കണ്ടായിരുന്നു അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ല തന്നെയുമല്ല അവന്റെ അച്ഛൻ വണ്ടിക്കാരൻ ദാമോദരൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയാ ഇരട്ടച്ചന്ത മമ്മൂനെ ഒറ്റ കുത്തിന് കൊന്നവനാ സാറേ സംഗതി ആകെ കുഴപ്പത്തിലായി സാർ എന്തിനാ ആ കാളറാമ്പൂന്റെ മകനെ തല്ലിയത് തല്ലിയത് കാര്യമുണ്ടായിട്ട് അതിനിപ്പോഴെന്താ സാറിനെ തിരക്കി അവന്മാർ സ്കൂളിൽ വന്നിരുന്നു സാറേ അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ആരാടാ ഇവിടെ ഈ തല്ലുകാരം വാദ്യാരെ താനാണോ ടീച്ചറാ അപ്പോഴേ വാദ്യാരെ താൻ ഇതേവരെ തല്ലു കൊടുത്തിട്ടല്ലേ ഉള്ളൂ കൊണ്ടിട്ടില്ലല്ലോ ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല പിന്നെ വേണ്ടി വന്നാൽ കൊള്ളണമല്ലോ ഓഹോ അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണ് അല്ലേ ആ എന്ന് പറയാം അപ്പോഴേ താനൊന്ന് എണീറ്റ് നമുക്കൊന്ന് ശരിക്കും പരിചയപ്പെടാം അതിനെന്താ പരിചയപ്പെടാമല്ലോ അയ്യോ വേണ്ട സർ കൊണ്ടിട്ടെഴുന്നേറ്റാ മതി ഇനി അവൻ അതി ഉണ്ടെങ്കിൽ വരില്ലടി താനെന്റെ കൊച്ചിനെ തല്ലും അല്ലേ തെറ്റ് ചെയ്താൽ ആരുടെ കുട്ടിയെന്നില്ലല്ലോ അപ്പൊ ആരുടെ കുട്ടിയായാലും നീ തല്ലും അല്ല പട്ടി സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം നിനക്ക് തല്ലാനല്ല അവനെ ഞാൻ വളർത്തുന്നത് അവനെ ചോറ് കൊടുക്കുന്നത് ഞാനാ നിന്റെ തന്തയല്ല പിന്നെ ഞാനൊരു അധ്യാപകനാണെന്ന് കരുതി എന്റെ കൈമടക്കി പാക്കറ്റിൽ ഇട്ടിരിക്കുകയാണെന്ന് കരുതരുത് നീ എന്താ പേടിപ്പിക്കുന്നു നമുക്ക് പോവാം നമുക്ക് അവനോട് പിന്നെ പകരം ചോദിക്കാം എന്റെ കത്തി കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ അവനെ തീച്ചേനെ അയ്യോ എന്റെ കത്തി നീ കരുതിയിരുന്നു നീ കാവതാമൂനെ നോവിച്ചു വിട്ടു അല്ലെങ്കിൽ ഇയാളങ്ങ് മൂക്കി വലിച്ചു കയറ്റിക്കളയാ ഒന്ന് പോണേ അവിടുത്തെ
അറിഞ്ഞുടനെ വന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. ഓ, സാരമില്ല. നിങ്ങൾ അറിഞ്ഞോ പുതുതായി വന്ന സാറ് ദാമോദരനെ തല്ലിയത്? അറിഞ്ഞു. ആ സാറിപ്പോ തുളസിയുടെ കൂട്ടത്തിലാ അവക്ക് വേണ്ടിയാ തല്ലിയത്. അവളുടെ കണ്ണും ചിരിയും കണ്ടാൽ ആരാ വീഴാത്തത്? എന്നാലും അയാളൊരു വാദ്യാര് സാറല്ലേ. അതേ ഒരു കാര്യം, വള്ളത്തിരുന്ന് പോക്കിരുത്തി പറയാൻ മണ്ടക്കിയും വീക്കും. ദാമോദരൻ വല്ല റൗഡിയല്ലേ? ഇരട്ടച്ചങ്ങനെ ഒറ്റക്കുത്തിരി വളർത്തിയവനല്ലേ? എന്നിട്ട് എന്റെ വാലി ചുരുട്ടിയത്? ആ സാറേ മുലപ്പാല് കുടിച്ചു വളർന്നവനാ, മനസ്സിലായോ? അവന്റെ ഒരു അഹങ്കാരം. വെളിനാട്ടി കിടന്ന വാണാല് വാദ്യാര് ഇവിടെ വന്ന് കിടന്ന് വിളയണണ്ടില്ലേ? അവൻ പിള്ളാരെ പഠിപ്പിക്കുന്നല്ലേ നീ? അവൻ പിള്ളാരെ നശിപ്പിക്കാ ചെയ്യുന്നു. ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. ഞാൻ ഇനി എന്റെ മോള് പിള്ളേര് കളിയാക്കിയ സാറിനോട് പറയരുത് കേട്ടോ. ഞാൻ പറയേ, സാറ് നല്ല അടി കൊടുക്കും. ഇവിടെ നോക്കൂ, ഞാൻ പറയുന്ന അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും സാറിനോട് ഒരു അക്ഷരം പറയരുത്. പറയുവോ? ഇല്ല. നല്ല മോള്, ഒന്ന് പതുക്കെ പോകെ. ഇങ്ങനെ ഓടിയ ഞാൻ വീഴും. മിടുക്കി കണ്ടോ കണ്ടോ, ഇങ്ങനെ ആടിന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാൻ എന്ത്? ആടിന്റെ സ്വഭാവം കാണിക്കാതെ നാനിയുടെ സ്വഭാവം കാണിക്കും. ഓ, ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ വന്ന് നിന്നത് നിന്നെ കടങ്ങ. നീ എന്താ രാവിലെ ചായ കൊണ്ടുവരാൻ? ചായ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ വലിയ കാര്യത്തിൽ അത് വാങ്ങിയും കുടിച്ചു. ചായ ഇല്ലെങ്കിലും നിനക്കൊന്ന് വന്നുവിടായിരുന്നു മാളു. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. നോണ, ഈ രായപ്പേട്ടൻ ചുമ്മാ പറയ. ഞാൻ നിന്നോട് നോണ പറയുമോ? ഇപ്പൊ തന്നെ ഗോപാലിനെ വള്ളവിപ്പിച്ചിട്ടാ വന്നത്. ആ രാവിലെ നിന്റെ അച്ഛൻ അക്കരയ്ക്ക് പോകുന്നുണ്ടല്ലോ. എവിടെ പോയതാ? അമ്മയുടെ അടുത്ത് പോയതാ. വൈകിട്ടേ വരൂ. ആ അങ്ങനെ വരട്ടെ. അപ്പോ നമുക്ക് പതുക്കെ പോയാ മതി. ഓ, ആ കിളവിന്റെ ശല്യം ഇല്ലാതെ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഒന്നിച്ചു പോകാം. ഒരു വല്ലാത്ത ശല്യം തന്നെ നിന്റെ അച്ഛൻ. ഇതെന്താ ഇത്? അപ്പൊ പിന്നെ ഇതോ. ഇവിടെ താമസിപ്പിച്ചാൽ മനുഷ്യരെ അപവാദം പറയില്ലേ മോളെ? എന്ത് അപവാദം പറയാൻ? അഥവാ പറഞ്ഞ നമുക്കെന്താ? ഗോപിച്ചാർ നല്ല മനുഷ്യനാണ്, നമ്മുടെ ബാലറ്റിനെ പോലെ. വെറുതെ വഴിയെ പോണ വയ്യാവേലി വലിച്ച തല വയ്ക്കണ്ട, എനിക്കതേ പറയാനുള്ളൂ. പിന്നെ മോളെ ഇഷ്ടം പോലെ. വെറുതെ ഒപ്പിടാൻ കിട്ടുപിള്ള കിട്ടത്തില്ല. എടോ, ഇത് പുതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായാലും കൊള്ളാം, ഒപ്പിടണോ? കിട്ടോ കിട്ടോ. ഈ കാര്യത്തിൽ കിട്ടുപിള്ളയുടെ ഒപ്പ് അത്യാവശ്യമാണ്. ഗുഷ്ടവിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല, തന്റെ ഗോപി സാറിനെ സ്ഥലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാളുടെ ചിങ്കിടയാണല്ലോ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നത്? ആ എന്നാലേ, ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടതേ ഏതോ ഒരു കൃഷ്ണൻ കുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്ക് ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. ചീച്ചിക്കളഞ്ഞ. ആ, നീ അന്നേരം ചോദിച്ചത്തേ ഉള്ളു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല സർ, ടീച്ചറോ?
ഒന്നുമില്ല. സാറിന്റെ വാച്ച് നഷ്ടപ്പെട്ടുവെന്ന് കേട്ടു. ഇവിടെ ഒരടച്ചുകെട്ടും പൂട്ടുമില്ലാത്ത സ്ഥലമാണ്. ഓ, അതൊന്നും സാരമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്കിൽ ഇവിടെ തുടരുന്ന തന്നെ അപകടമാണ്. ആ ഹോട്ടലിലെ ഊണ്, ദാമോദരനെയും കൂട്ടുകാരുടെയും ശല്യം, അയാൾ വല്ലാത്ത ഒരുത്തനാ. ഓ, അത്രേ ഉള്ളൂ. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്തത്? എന്തോ പറയാൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ ഈ നാട്ടുകാരാ. വല്ലയിടത്തും വന്നവനൊക്കെ ഇവിടെ കൊടികുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. തെറ്റുകണ്ടാൽ അധ്യാപകർ ശിക്ഷിച്ചെന്നിരിക്കും. അതിനെ രക്ഷകർത്താക്കൾ പ്രതിഷേധിക്കുന്നത് ശരിയല്ല. എവനൊക്കെ അധ്യാപകൻ, പകൽ മുഴുവൻ കള്ളുഷാപ്പില്, രാത്രിയില്ല വേശിയുടെ വീട്ടിൽ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഞാൻ ചീച്ചു. അവിടെ ഊണ് കഴിക്കുന്നു എന്നല്ലാതെ അവിടെ ഊണ് കഴിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് ചിന്തിക്കണം. സാറിന് അവിടെ കയറി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം. ഒരു പരിധിവരെ എനിക്ക് ഇടപെടാൻ പറ്റൂ. സാർ ഇടപെടണ്ട, ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇങ്ങോട്ട് അയക്കില്ല. ഇത് കേട്ടോ, നാട്ടുകാർ 500 പേര് ഒപ്പിട്ട പരാതിയാ. ഇത് ഇന്ന് തന്നെ ഡിഒയ്ക്ക് അയക്കും. ഹെഡ്മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ഉപദേശിക്കാം, താക്കീതും ചെയ്യാം. അത് കഴിഞ്ഞ് പരാതി അയച്ചാ പോരെ? പോരാ, ഇത് ഇന്ന് തന്നെ അയക്കും. മുകളിൽ നിന്ന് ഇതേപ്പറ്റി സാറിനോട് ചോദിക്കും. അവൻ അനുകൂലമായി സാറൊരക്ഷരം പറയരുത്, എഴുതുകയും വരുത്. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുക. എന്നാ സാറു അയാൾക്ക് സൈഡിൽ നിന്നോ, നോക്കിക്കോ എന്താ വരാൻ പോകുന്നതെന്ന്. പ്രേരിപ്പിക്കാതാമു, ഞാൻ നാട്ടുകാരനാ. വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തനിക്കണമെന്നല്ലോ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. വരികളാ. തുളസിപ്പിന്നെ എന്താ മളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിയിരിക്കുന്നു. പള്ളിക്കുറത്തിൽ ചെന്ന് ഒന്നാം സാറിനെ കണ്ടെന്നും കേട്ടു. ഓ, ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കില്ല. ഇനി അടിപൊളി ഉണ്ടാവുമോന്നാ എന്റെ പേടി. ഇനി ഉണ്ടാവണമെന്ന എന്റെ ആശ. അതെന്താ അടിപൊളെ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഒടിഞ്ഞത് തന്നെ. ആ, നിന്റെ കല്യാണം എന്ന അടിപൊണ്ണെ? ഉടനെ വേണമെന്ന എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളൽ കഴിയട്ടെ. ആ സ്ത്രീ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ മാനദണ്ഡം വെച്ച് ഒരു അധ്യാപകൻ ജീവിക്കണമെന്നുണ്ടോ? എനിക്കും അഭിപ്രായമില്ലേ സർ. ആ അഭിപ്രായ പ്രകാരം ജീവിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമില്ലേ? ഈ സ്വാതന്ത്ര്യം തെറ്റിലേക്ക് നീങ്ങുന്നു. ശരിയും തെറ്റും വേർതിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ചിലപ്പോ നാം കാണുന്ന തെറ്റ് ശരിയും ശരി തെറ്റുമായിരിക്കും. വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറില്ല. ഗോപി, ഒരു അധ്യാപകന്റെ നിലയിൽ നിന്നും നിങ്ങൾ വഴുതി പോകുന്നു. അധ്യാപകനെ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായി കണക്കാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സർ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആ ഹോട്ടലിലെ തീനും കുടിയും നിങ്ങൾ ഉപേക്ഷിക്കും. മറ്റൊരു സ്ഥലം എനിക്ക് വേണ്ടി സാറിന് ചൂണ്ടിക്കാണിക്കാം. സാറേ, എന്റെ വീട്ടിൽ നല്ല സൗകര്യമാണ്. സാർ അങ്ങോട്ട് വാ. മുറിയുണ്ട്, കട്ടിലുണ്ട്, പായുണ്ട്, എല്ലാം കൊണ്ടും സംഗതി ജോർ. എന്നാൽ ഇന്ന് ഞാൻ കൂടെ വരാം. മഴ പെയ്യണത് കണ്ടില്ലേ? താഴെ വീഴും. ഓ, പറഞ്ഞാലും കേക്കത്തിന്റെ ശാപങ്ങൾ. ഒന്ന് നിക്കിനടാ അവിടെ. എന്നിട്ട് വരി, ഏ ആരാണ്ടൊക്കെ വരുന്നു. മക്കളെ, മക്കളെല്ലാരും ശബ്ദം ഉണ്ടാക്കാതെ ഒന്ന് മാറി നിന്ന്. സാറേ, ഇതാ എന്റെ അമ്മ. നമസ്തേ. മക്കൾ ഇവിടെ വന്നു. ഞാൻ സാറിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. വാ സാർ. സാർ അങ്ങോട്ട്. എടീ നളിനികുമാരി, ഇരിക്കു സാർ. നളിനകുമാരി, നീ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാറ്. നിങ്ങൾ എന്തിനാ ഈ ദാരിദ്ര്യം കാണാൻ സാറിനെ കൂട്ടിക്കൊണ്ട് വന്നേ? ദാരിദ്ര്യമോ? ആ നിങ്ങളുടെ മുമ്പ് വെച്ചാൽ അവിടെ അനാവശ്യം പറയുന്നത്. ആ സാറേ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എനിക്കിട്ടുള്ള വയ്ക്കോ? വേണ്ട സാറേ, ഞാൻ സാറിനെ സ്കൂളിൽ കൊണ്ടുപോയാക്കാം. സാറേ, ഞാൻ സാറന്മാരോട് 5 രൂപയോ 10 രൂപ കടം വാങ്ങിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം
സാറിന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ല. എന്റെ കയ്യിൽ നിന്നും കെട്ടുപിള്ള വാങ്ങിച്ച കാശ് തിരിച്ചു തരണ്ട. സാറേ, ഞാനൊരു കാര്യം പറയാം, എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാനൊരു മോഷണം നടത്തി സാറേ. സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എട്ട് പേരെങ്ങനെ ജീവിക്കും സാറേ? സാറേ എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. എന്തോ നാടോ ഇത് ഒച്ചഴിയുന്ന പോലെ പോകുന്നു. ഒന്ന് വേഗം പോടോ, അക്കരെ പോട്ട്, ഒരുപാട് ജോലിയുള്ളതാ. അത്ര അത്യാവശ്യമാണെങ്കിലേ നീന്തി പോയാൽ മതി, വള്ളം വേഗത്തിലേ പോകും. ചുമ്മാ ഇരിക്കുന്ന മാതിരിയല്ല, തുഴയുമ്പോ അറിയേണ്ട പ്രയാസം. നമ്മൾ പറഞ്ഞിട്ട് ഒരു വിലയില്ല ദാമുണ്ണ. ദാമുണ്ണ, ഇതുപോലെ രേലസ് എനിക്കും കിട്ടണം. എന്നിട്ട് വേണം ഇവനെയൊക്കെ കീച്ചാൻ. പല ആ കറി വിളമ്പണ്ട. മോൾ എവിടെ? ഉറക്കമായി, ഇതുവരെ സാറിനെ കാത്തിരുന്നു. ഞാനൽപ്പം താമസിച്ചു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? സന്ധ്യ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ പട്ടിണി കിടക്കുന്നു. ബാലന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. രാത്രി ഞാൻ ഇവിടെ വരുന്നത് കൊണ്ട് തുളസിക്ക് വല്ല അസൗകര്യമുണ്ട്? ഇല്ല സർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പക്ഷേ ആ ദാമോദരനും കൂട്ടരും അവസരം കാത്തു നടക്കുകയാണ്. സാരമില്ലെന്നേ, മഴ കാണുമ്പോ കൂടെ നിവർക്കണമെന്നല്ലേ. ടീച്ചറെ, എനിക്കൊരു 10 രൂപ വേണമല്ലോ. എന്താ കിട്ടുപിള്ളേ, ഈ മാസത്തെ എത്രാമത്തെ പ്രാവശ്യമാണ്? എത്ര കിട്ടിയാലും കിട്ടുപിള്ളക്ക് തികയില്ലേ. എന്ത് ചെയ്യാനാ ടീച്ചറെ, തന്തയും തള്ളയും ഭാര്യയും മക്കളെ എല്ലാരെയും പോറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്നോണ്ടല്ലേ. ടീച്ചർക്കറിയാലോ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന്. ഉള്ളവർക്കല്ലേ തരാൻ തോന്നുന്നു. ടീച്ചറെ, ഈ മാല എത്ര പവനാ? ഇത് 5 പവൻ, ഇത് 15 പവൻ. ഓ, ഇത്രയൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കിട്ടുപിള്ള രക്ഷവിട്ടു പോയേ. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലെന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കുകയായിരുന്നു. വേണ്ട, ഉണർത്തണ്ട. എന്താ ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാർ പറയുന്നത് സാർ കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. സർ,
സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിലാണ്. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാൽ ചോറ് വിളമ്പോ, എനിക്ക് വിശക്കുന്നു. ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ ഉണ്ടോ ഉണ്ടോ എന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ടാ. എന്നാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാതെ പെണ്ണി, എല്ലാത്തിനും മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. ദാമുന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമുള്ളതല്ല, കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടൻ തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിനെ വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കാൾ വലിയ കത്തി കണ്ടവനാ ദാമു. ഇറങ്ങണം പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു. പക്ഷെ പേടിച്ചല്ല. ദേവാ, നമുക്ക് വീണ്ടും കാണാം. ഇന്ന് അവരെ പിടിച്ച് അവന്റെ പെട്ടലിക്ക് രണ്ട് വീക്കി വീക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മോനെ, കട്ടയും കല്ലും കമ്പും ഒക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും എടാ മഹാഭാവി, നീ എന്ത് എത്ര കോഴിയാടാ കൊണ്ടുപോയത്? ഇന്നെ ഞാൻ വാടാ വാ. വരട്ടെ വരട്ടെ. എത്തട്ടെ എത്തട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ. ഏ കോഴിയെ പിടിക്കുന്നു. പിടിക്കട്ടെ പിടിക്കട്ടെ. ഏ കൊണ്ടുപോകുന്നു. കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ. അച്ഛാ പോയി. നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ ഇരുന്നേ? അത് ശരിയാണല്ലോ. എന്നാലും നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചല്ലോടാ മോനെ. എന്താണ്? കോഴി സ്വയം ഇറങ്ങി പോകുന്ന അല്ലെന്ന്. എടാ നാണം കെട്ടവൻ മോനെ, കൊണ്ടി നക്കി തിന്നടാ എരപ്പാളികളെ. ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ആരും സഹായത്തിനില്ലാത്തൊരു അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിനെ കരുതിയാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു. ഒരു സാവിത്രി, കൂടുതൽ വാചകം അടിക്കണ്ട. എവിടുന്നോ വന്ന വാദ്യാർക്കാകാം, ഞങ്ങൾക്ക് പാടില്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാർ. അങ്ങനെ വളരെ നല്ലവനാ. നല്ലവൻ ഞങ്ങൾക്കറിയാവിടി. വെറുതെ സംസാരിച്ചൊന്ന് സമയം കളയണ്ട. നിനക്ക് എത്ര രൂപ വേണ്ടെങ്കിൽ എടുത്തോ. ദയവ് ചെയ്ത് എന്നെ ഒരു സഹോദരി പോലെ കരുതുക അമ്മോട്ട്. ഇവിടുന്ന് നിറങ്ങിപ്പോകൂ. നാട്ടിലുള്ളവരെല്ലാം സഹോദരിയും കരുതാനും കൂടി. നീ അതോട്ട് വരുന്നു, അവനെ തൂക്കിയെടുത്തോണ്ട് പോണം. തൂക്കിയെടുത്തോണ്ട് പോകാമോ? ചുമ കാണാമോ? വർത്താനം പറയാതെ. Thank you.
നീ വെച്ചു വളർത്തി തരുന്നത് തിന്നാൻ നല്ല രുചിയാ. അച്ഛൻ ഉറങ്ങിയോ? അച്ഛൻ ഉറക്കം. ആകാശം അടിഞ്ഞു വീണാ പോലും എണീക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുത്തിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? അതിനു മുമ്പ് കല്യാണം കഴിച്ചാലെന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്? നിന്റെ അച്ഛനല്ലല്ലോ വയസ്സാങ്കാലത്ത്. അങ്ങേർക്ക് അറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ, ഇതാ കൈ കഴുകാൻ വെള്ളം. ആരാത്? ഞാനാണ് സാർ, തുളസി. എന്താ തുളസി ഈ രാത്രി? സാർ,
ബിന്ദുവിന് പനി വളരെ കൂടുതലാണ്. എന്റെ മോള് പിച്ചമ്മയും പറയുന്നു എനിക്കാരുമില്ല. എന്റെ മോള് ഞാൻ കാണുമ്പോ അത്ര കൂടുതലല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കൂടിയതാ സാർ. എന്റെ മോള് കരിവാളിച്ച് കിടക്കുക. സാർ ഒന്ന് സഹായിക്കണം. ശരി, നമുക്ക് ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഞാനിവിടെ ഉണ്ട് മോളെ. സാറ് പോകരുത്. ഇല്ല, നീ പോയിട്ടുണ്ടോ ആര്യങ്കാവിലെ കുടിയേറ്റിന്? തെക്കേ ചെറുക്കേക്കര പൂരത്താങ്കാവില്ലേ, അതിനപ്പുറത്തൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് പോണം, നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് ചെയ്യലാണെന്നോ, നിറയെ കച്ചവടം ഉണ്ടാവും. വെടിക്കെട്ടുണ്ടാവോ? ആ കൊള്ളാം, ഉണ്ടാവുമെന്നോ? നിനക്കെന്തറിയാം? ആ ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, വേഗം മടങ്ങി വന്നാ മതി. നീ എന്ത് പെണ്ണ, ഞാൻ എപ്പോ എന്ത് വേണമെന്ന് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് തന്നെ ഉത്തരം പറയുക. ശരി, എനിക്കൊരു ചിന്തറി ചെപ്പ് കൊണ്ടുവരും. പളങ്ക് വെച്ചൊരു ചെറിയ ചെപ്പ് മതി. കൊണ്ടുവരാം, പളങ്ക് വെച്ചൊരു ചെറിയ ചിന്തറി ചെപ്പ്. ശരി, ഞാൻ പോട്ടെ. രണ്ട് ദിവസം എവിടെ ആയിരുന്നു? ആശുപത്രി. എന്തായിരുന്നു അസുഖം? ആ ബിന്ദുവിന് പനി കൂടുതലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഗുരുശിഷ്യ ബന്ധം. അതോ ഗോപി തുളസി ബന്ധമാണോ? ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. പറയേണ്ടത് പണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ വകവച്ചില്ല. നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ ഹോട്ടൽ മുറി ആയിരുന്നില്ലേ? അല്ല. കള്ളം, പച്ചക്കള്ളം. നിങ്ങളെ രണ്ടുപേരെയും ഹോട്ടൽ മുറി വെച്ച് കണ്ടവർ ഈ നാട്ടിലുണ്ട്. സൗകര്യത്തിന് വേണ്ടി ആസ്പത്രിയുടെ അടുത്ത് ഹോട്ടൽ ഞാൻ ഒരു മുറി എടുത്തു. ഒരിക്കൽ തുളസി ഇവിടെ വരികയും ചെയ്തു. കാള വാല് പൊക്കുമ്പോ കാര്യം അറിയാമല്ലോ. നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരും ഞങ്ങളൊക്കെ പിറ്റിയിടുവാണെന്ന് കരുതില്ല. ബുദ്ധി കൊണ്ട് സത്യത്തെ അപമാനിക്കരുത്. ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ചെളിവാറിയിരുന്നു. സാർ, ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് സാറിന് വല്ലതും പറയാനുണ്ടോ? അവിടെ ഒന്ന് പോലെ അതെല്ലാം അസംബന്ധങ്ങളാണ്. രണ്ട് ദിവസം ഞാൻ സ്കൂളിൽ വന്നില്ല, അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു ഹെഡ് മാസ്റ്റർക്ക് അധികാരമുണ്ടെന്ന് കെ ആർ പറയുന്നുണ്ട്. ഓഹോ, നിയമത്തിലേക്ക് കടന്നു. അറിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമം പഠിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. സ്റ്റാഫ് റൂമിൽ താമസിക്കാനും നിയമം അറിയാമല്ലോ. അറിയാം. എന്നാൽ ഉടനെ ഇവിടുന്ന് മാറി താമസിക്കണം. ശരി സാർ. സാറ് സ്റ്റാഫ് റൂമിൽ നിന്ന് മാറാൻ പോകുന്നെന്ന് കേട്ടു. അതെ. മറ്റു സ്ഥലമെല്ലാം കിട്ടിയോ? ഇല്ല. ഇനിയെങ്കിലും? വേണ്ട, ടീച്ചറിന്റെ വീട്ടിലേക്ക് എന്തായാലും ഞാനില്ല. ഇപ്പോ തന്നെ എനിക്ക് നാട്ടിൽ നല്ല പേരാ. അത് ഞാൻ കാരണം ടീച്ചറിനോട് ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ക്ഷമിക്കണം ടീച്ചർ, ടീച്ചർ മറ്റൊന്നും വിചാരിക്കരുത്. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ചേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. ഗോപി സാറിനെ കാണുമ്പോഴെല്ലാം എനിക്ക് എന്റെ ബാലേട്ടനെ ഓർമ്മ വരും. അപ്പോ ഗംഭീരമായിരുന്നു പറ. ഇത്തവണത്തെ കൊടിയേറ്റ്. എടെ ഗോപാല, നീ എന്താ ഈ പറയണത്? 11 മുന്തിയ ഒടിക്കാരോട് 5.5 നാഴിക മത്സരിച്ചതിന് ശേഷമാണ് കിഴക്കടനാശാനെ ജയിക്കാൻ കഴിഞ്ഞത്. അവസാനത്തെ ആ ഗരുഡൻ വെടി ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ. അയ്യോ, അല്ല ഇതെന്താ ചെയ്യാൻ പോണേ? ഒരു ചെപ്പിന് വേണ്ടി ചാടി ചാടാൻ പോണം. നല്ല അടിയൊഴുക്ക. എന്റെ പൊന്നു മാളൂട്ടിയല്ലേ, ഞാൻ മറന്നതല്ലെന്നേ. വേണമെങ്കിൽ ഗോപാലിനോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കണ്ട. ലേശമെങ്കിലും എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ. ശരി, എങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എവിടെ പോവാ? എവിടെയാന്ന്? പളങ്കി ചെപ്പ് എടുക്കാൻ. എവിടുന്ന്? പുഴയുടെ അടിയിന്ന്. എങ്ങനെ എടുക്കുക? പുഴയെ ചാടിയിട്ട്. അടി ഒഴുക്കില്ലേ? അതിന് നിനക്കെന്താ? ഒഴുക്കിൽ പോയാൽ ഞാനല്ലേ പോവുക. ഞാൻ നിന്റെ ആരാ? നിനക്ക് പളങ്കി ചെപ്പല്ലേ വേണ്ടു? അതെടുത്ത് നിന്റെ കയ്യിൽ തന്നാലല്ലേ നിനക്ക് വിശ്വാസമാകൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയൂ. വെറുതെ പറഞ്ഞല്ലേ? ഞാനും വെറുതെ പറഞ്ഞതല്ലേ. അടുത്ത കുടിയേറ്റത്തിന് ഞാൻ നിനക്ക് നല്ലൊരു ചെപ്പ് വാങ്ങിക്കൊണ്ട് തരാം. ചിരിച്ചേ, ചിരിച്ചേ. സാറ് എങ്ങോട്ടാ പോണേ? ഒരു രൂപവുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം.
അത് ബുദ്ധിമുട്ടല്ലേ മാഡം? ഒരു ബുദ്ധിമുട്ടും ഇല്ല സാറേ. ദേവന് അത് ഇഷ്ടമാകുമോ? എനിക്ക് സമ്മതമാ സാറേ. സാറിനെ പോലത്തെ ആൺകുട്ടികൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഞങ്ങൾ മനുഷ്യന്മാരാണെന്നും പറഞ്ഞു ഇവിടെ കഴിയുന്നത്? സാറേ നന്നാട്ടെ, വരണം സാറേ, വാ. ഊണ് കഴിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഹോട്ടലിൽ നിന്ന് ഞാൻ പേടിച്ചു മാറിയെന്ന് വരരുത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഊണ് കഴിക്കുന്നത്. ആ വാദ്യാര് മാളുവിന്റെ വീട്ടിലാ താമസം. ആ ഇന്നലെ മുതൽ അവിടെയാ. ആ വാദ്യാർ എല്ലാ വിധത്തിലും എനിക്കെതിരായിട്ട് വരികയാ. നീ നോക്കിക്കോ, മാളുവിനെ ഞാൻ സ്വന്തമാക്കും. അതെന്റെ ഒരു ആഗ്രഹം. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ തേവനും രാജപ്പനും നല്ല കയ്യൂക്കുള്ളവരാ. ഈ ദാമോദരം വിചാരിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഇതും നടക്കും, നടത്തും. എന്തായാലും ഗോപി സാർ ഈ പള്ളിക്കൂടത്തിന്റെ പേര് കളഞ്ഞു. എന്ത് പേര് പോയെന്നേ പറയുന്നത്? ഗോപി സാർ ധൈര്യപൂർവ്വം നിന്നതുകൊണ്ട് ആ ദാമോദരന്റെ ഹുങ്കൊന്നു കുറഞ്ഞില്ലേ? അധ്യാപക ലോകത്ത് ഇങ്ങനെ ഒരാളുണ്ടായത് അത്ഭുതമാണ്. അവൻ അധ്യാപകനൊന്നും അല്ലെന്നേ, എവിടെയായിരുന്നു ഒരു റൗഡിയാ. എന്തായാലും അയാൾ ആ പൊലേന്റെ വീട്ടിൽ താമസിക്കരുതായിരുന്നു. എന്തൊരു കുറച്ചില. എന്നാൽ സാറിന്റെ വീട്ടിൽ കൊണ ടുപോയി താമസിപ്പിച്ചുകൂടായിരുന്നു. ഇത്രയും കാലം ആ സാറേ മുറിയിലല്ലേ താമസിച്ചത്? നിങ്ങൾ ആരെങ്കിലും മരുന്നെങ്കിലും ഒന്ന് ചോദിച്ചോ. കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും. സരള ടീച്ചർ വിചാരിക്കുന്ന പോലെയല്ല, ദേവന്റെ വീട്ടിൽ താമസിക്കുന്ന വേറെ ഉദ്ദേശത്തില. എന്തുദ്ദേശം? മാളു അവളങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയല്ലേ, അത് തന്നെ. പിന്നെ ടീച്ചർ പൊട്ടാതെയും തെറിക്കാതെയും സൂക്ഷിച്ചുണ്ടാ മതി, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ? ഞങ്ങൾ ഈ നാട്ടിലെ കൊള്ളാവുന്നവർ ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് വന്നത്. എന്താണാവോ? നാളെ മുതൽ ആ സാറിന് നീ ഇവിടെ ചോറ് കൊടുക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഗോപി സാർ ഇവിടെ ഊണ് കഴിക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താ കാര്യം? അവൻ ഈ നാടിന്റെ ശത്രുവാണ്. ഓ, നിങ്ങളായിരിക്കും മിത്രങ്ങൾ. ഞങ്ങൾ ഈ നാടിന്റെ സ്വത്ത്. ഈ സ്വത്താണ് ഈ നാടിന്റെ ഗതികേട്. തുളസി, നീ കൂടുതൽ സംസാരിക്കണ്ട. നാളെ മുതൽ ആ വാദ്യാർ ഇവിടെ വന്നെന്ന് അറിഞ്ഞാൽ ഗോപി സാർ ഇനി ഇവിടെ വരും, ഇവിടുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യും? നീയൊക്കെ എന്നാ ചട്ടം പേയെന്ന് എനിക്കറിയാം. കൂടുതൽ ഹോട്ടലാണ്, ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നവർക്ക് ഞാൻ ചോറ് കൊടുക്കും. നീ കൊടുക്കും, അത് ഞങ്ങൾക്കറിയാം. അരിഞ്ഞു ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട്. കുട്ടബാബാ, നമുക്ക് ദാമോണനോട് പറയാം. ആ, ചെന്ന് പറഞ്ഞു കൊടുക്ക്. അയാളെന്താ എന്നെ വിഴുങ്ങിക്കളയുവോ? ആരാ മോളെ? ആരും ഇല്ല ചാ. അല്ല രാജപ്പ, എന്തോ? നീ എന്തിനാടാ ഈ പുറം വഴിയെല്ലാം ചുറ്റിക്കറങ്ങുന്നത്? ഏ, കൂടി കയറി വാ. മോളെ, രാജപ്പനോട് ചോറുണ്ടാ? എനിക്ക് നല്ല വിശപ്പില്ല. നീ അവിടെ ഇരിയടാ മോനെ, നല്ല ഒന്നാം തരം കരിമീൻ കറിയും ഉണ്ട്, ഞാൻ പിടിച്ചതാ. മോളെ വേഗം കൊണ്ടുവാ. വേഗം കൊണ്ടുവാ. ചോറില്ലല്ലോ സാർ. ദാമോദരന്റെ വിലക്ക് അല്ലേ? 100 ദാമോദരന്മാർ വിലക്കിയാലും ഇവിടെ അരി വെച്ചാൽ സാറിന് ചോറുണ്ട്. ഇന്ന് വൈകിട്ട് അരി വെച്ചില്ല സാർ. എന്തു പറ്റി? റോഡ് പണിക്കാർക്ക് പറ്റുകൊടുത്തു, പണം കിട്ടിയില്ല. അരിക്കടെ കുറെ കടമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മടിച്ചു. പണം എന്റെ കയ്യിലുണ്ടല്ലോ. വേണ്ട സാർ, രാവിലെ അവരുടെ പറ്റ് തീർത്തു കിട്ടും.
നല്ല കപ്പ പിഴിഞ്ഞിട്ടുണ്ട്. മീൻകറി സാറിന് കപ്പ ഇഷ്ടമാണോ? എന്തോ ഇഷ്ടമാണോ? ഒന്ന് കപ്പയും മീനും പോലെ രുചിയുള്ള ആഹാരം വേറെ ഉണ്ട്. വേഗം പോയി കൊണ്ടുവാ. നല്ല കപ്പ പുട്ടുപോലിരിക്കുന്നു. മഴ പെയ്യുന്ന ലക്ഷണമുണ്ടല്ലോ. അതിവിടെ നിൽക്കുന്ന ചെറുക്കാൻ വീട്ടിൽ പേപ്പർ എടുത്തോണ്ട് പോയി. അപ്പൊ പോകാൻ എന്താ ഒരു വഴി? സാറിന് വേണമെങ്കിൽ ഈ ബെഞ്ച് ചേർത്തിട്ട് തരാം. കിടന്നുറങ്ങി മഴ തോർന്നിട്ട് പോകാം. അതേ നടക്കത്തുള്ളൂ, അല്ലാതെ ഈ മഴയത്ത് ഇപ്പൊ എങ്ങനെ പോകാനാ? അയ്യോ, എന്താ ഇത്? വെള്ളം മഴ മുഴുവൻ നനഞ്ഞു. മഴ പെയ്തപ്പോ വീട്ടിലേക്ക് ഓടി വരാൻ എന്താ?
കൊയ്യുന്ന മഞ്ചത്തിൽ വീഴും നിറഞ്ഞാൽ മധുരം കറന്നെടുക്കും നിറയും നിറഞ്ഞാൽ മധുരം കറന്നെടുക്കും ഓണങ്ങൾ താളം തല്ലുമ്പോൾ കാട്ടുകുറിഞ്ഞി നീ എന്റെ കൈവിരലൊന്നുന്നോ കയ്യൊഴുക്കയും മെയ്യൊഴുമയും മെയ്യുന്നതെല്ലാം പെണ്ണു ചിന്തിച്ചു പോയോ ഓണങ്ങൾ താളം തല്ലുമ്പോൾ കാട്ടുകുറിഞ്ഞി നീ എന്റെ കൈവിരലൊന്നുന്നോ കയ്യൊഴുക്കയും മെയ്യൊഴുമയും മെയ്യുന്നതെല്ലാം പെണ്ണു ചിന്തിച്ചു പോയോ ഓണങ്ങൾ താളം തല്ലുമ്പോൾ കാട്ടുകുറിഞ്ഞി നീ എന്റെ കൈവിരലൊന്നുന്നോ കയ്യൊഴുക്കയും മെയ്യൊഴുമയും മെയ്യുന്നതെല്ലാം പെണ്ണു ചിന്തിച്ചു പോയോ സാറ് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും സാറിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല എന്നെ പറ്റി സാറിന് കിട്ടിയ ധാരണ വെച്ച് സാറിങ്ങനെ പെരുമാറി പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും അടുത്ത് പെരുമാറിയ പുരുഷൻ സാറാണ് എന്നെ ഒരു സഹോദരിയായി മാത്രം കാണുമെന്ന് ഞാൻ വിചാരിച്ചു ചീത്തയാണെന്ന് എല്ലാവരും പറയുന്നു അല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല കല്യാണം കഴിയാതെ കുട്ടിയുണ്ടായ സ്ത്രീ ചീത്തയല്ലേ ക്ഷമിക്കൂ തുളസി വികാരങ്ങൾ എന്നെ ബലഹീനാക്കി ഒരു കാലത്ത് വികാരങ്ങൾ എന്നെയും ബലഹീനയാക്കി സാർ അതിന്റെ ഫലമാണ് ബിന്ദു ആ കഥ സാറിന് അറിയണം സാറിന് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം എങ്കിലേ സാറിന് എന്നെ പറ്റി കൂടുതൽ മനസ്സിലാകൂ ആറു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇന്ന് കോളേജിൽ പഠിക്കുകയായിരുന്നു ഇവിടുത്തെ വില്ലേജ് ഓഫീസ് എവിടെയാ നേരെ അങ്ങ് പോയാ മതി അയ്യോ ആ എന്താ നേരെ പോയാ താഴെ വീഴേണ്ടി അത് നേരാണല്ലോ അതെ സാറേ ഏതാ ഞാൻ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസറാ ഓഹോ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയാണ് അറിയേണ്ടത് അല്ലേ അതെ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് പോയി വീണ്ടും ഇടത്ത് തിരിഞ്ഞാൽ ഒരു കുളമുണ്ട് അവിടുന്ന് പടിഞ്ഞാറോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് തെക്കോട്ട് പോയി ഇടത്ത് തിരിഞ്ഞ് വലത്തേക്ക് പോകുമ്പോ ഒരു മാടക്കടയുണ്ട് അവിടെ ചോദിച്ചാ പറഞ്ഞുതരും വില്ലേജ് ഓഫീസ് എവിടാണെന്ന് മനസ്സിലായോ ചേട്ടാ ആള് കൊള്ളാമല്ലോ തെക്കോട്ടും വടക്കോട്ടും നമ്മളെ ഒരു തിരിച്ചിട്ട് തിരിച്ചിട്ടാണല്ലോ പോയത് പിന്നെ ഞാനും കരം കെട്ടാനാ വന്ന് നിൽക്കുന്നത് അയ്യോ എന്നാലോ നേരത്തെ പറയണ്ടേ എന്താ പറയാൻ ഇവിടെ കരം കെട്ടാൻ എല്ലാവരും പിന്നെ കാപ്പ് കുടിക്കാനാണോ വരുന്നത് രാവിലെ വെറുതെ ചൂടാകാതെ സാറേ ഇനി തന്നാട്ട് ഇതാ കഴിഞ്ഞ വർഷത്തെ കരമടച്ച രസീത് പേരെന്താ ലക്ഷ്മി അമ്മ താമസം വീട്ടിൽ വയസ്സ് 46 46 കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ 6 രൂപ 40 പൈസ ചിലരെ ഉണ്ടോ കൊണ്ടുവരണമെന്ന് നിയമമുണ്ടോ ഉണ്ടോ കൈയും തലയും പുറത്തിടരുത് ചില്ലറ കൊണ്ടുവരണം വായിച്ചിട്ടില്ലയോ എന്നാ നാളെ വരാം അയ്യോ പോരുന്നേ ഞാനും
പോക്കറ്റ് ചില്ലറ ഉണ്ടോ എന്ന് ചിലപ്പോ കാണും. വേഗം വേണം, എനിക്ക് കോളേജിൽ പോണം. കോളേജ് വയസ്സ് 46 പറഞ്ഞു. അത് അമ്മയുടെയാ. അത് ശരി, അപ്പൊ കുട്ടിയുടെയോ? പേര് പറഞ്ഞാലേ ചില്ലറ തരത്തുള്ളൂ. അങ്ങനൊന്നും ഇല്ല, ദുളസി എന്നാ സാറേ അവിടെ പേര്. അവള് ഞാനും മാത്രമേ ഉള്ളൂ. ആ ഇത് അവള് വരുന്നുണ്ടല്ലോ. മോളെ, ഇതാ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസർ. കരംകെട്ടാൻ നിന്നപ്പോ കണ്ടു. അയ്യോ, തുളസിയായിരുന്നോ കരംകെട്ടാൻ വന്നേ? അല്ല, എന്റെ അമ്മയാ. അയ്യോടി മോളെ, ഞാനങ്ങ് പോയി. സാർ എവിടെയാ താമസിക്കുന്നത്? പഴയ വില്ലേജ് ഓഫീസറുടെ വീട്ടിലാ, ഒരു വലിയ വീട്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെയാ താമസിക്കുന്നതെന്നാ ഓർക്കുന്നേ. എന്നാലേ കൂടെ ആരെങ്കിലും താമസിപ്പിച്ചുകൂടെ? ശ്രമിക്കുന്നു, വരണ്ടേ. സാറേ, അവൾ അങ്ങനെ ഒരു വായാടിയാ. എനിക്കത് ഇഷ്ടമാ. എനിക്കിഷ്ടമല്ല. ഞാനും ആ വരിക്ക പുറകിലൊരു സീറ്റ് ഒഴിവുണ്ട്, കോളേജ് പഠിക്കൽ ഇറക്കി തരാം. വേണ്ട, ഞാൻ ബസ്സിലേ ഉള്ളൂ. അയ്യോ, ബസ്സിനേക്കാട്ടി സുഖം ഇതാ. എനിക്ക് സുഖം ബസ്സാ. മറ്റാരെയും ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. ഒന്ന് നിർബന്ധിച്ച് നോക്കണം. തുളസിയാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സിൽ സുവോളജിയാണ്. അപ്പഴേ സാറേ ഒന്ന് നിക്കണേ. ഈ സുവോളജിയിൽ മഴയ്ക്ക് എന്താ പറയുന്നത്? കുന്തം. ആ, എന്നാൽ ആ കുന്തം ഇപ്പൊ പെയ്യും, അത് കഴിഞ്ഞു പോവാം. അതുവരെ ഇവിടെ ഇരിക്കാം, ഇവിടെ വേറെ ആരും ഇല്ല. അറിയാം. അല്ല, പോവാണോ? അതെ, മഴ വരുന്നതിന് മുമ്പ് വീട്ടിലെത്താം. അയ്യോ, വീട്ടിലെത്തുന്നതിന് മുമ്പ് മഴ വരും, ഞാൻ കുറെ വരാം. വേണ്ട, വലിയ സ്റ്റാർ വാലി ഒന്ന് കാണിക്കട്ടെ, അവിടെ നിൽക്കാം, ഞാൻ പോരാം. ഓ, ഇതാണോ കൂട? ഓ, ഇതൊക്കെ മതി. എന്നോ വളയുന്നില്ല, പിന്നെ കൊടയെങ്കിലും മതി. ഒന്നുമില്ല. ദേവി, മഴ എന്നും പെയ്യിക്കണേ. കോളേജിൽ നിന്ന് പെൺകുട്ടി എന്റെ വീട്ടു പടിക്ക് വരുമ്പോ മാത്രം മഴ പെയ്യിക്കണേ. ആ കുട്ടി തുളസിയായിരിക്കണേ, കൂട്ടത്തിൽ ആരും ഉണ്ടായിരിക്കരുതേ. കയ്യിൽ കൂടെ കാണരുതേ ദേവി. ഞാൻ എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറയുന്നത് നിർത്തണേ ദേവി. ആ കുട്ടിയെ കൊണ്ട് എന്നെ ഒന്ന് കടാക്ഷിപ്പിക്കണേ ദേവി. എന്റെ പിറകെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? വഴിയല്ലേ എല്ലാവർക്കും നടക്കാവല്ലേ. എന്നാ മുമ്പോട്ട് ഏർപ്പിക്കോളൂ. അല്ല, ഈ പെണ്ണുങ്ങളുടെ ഉപദേശം വഴിതെറ്റിക്കുന്ന പ്രണാമം അല്ല പ്രമാണം. പെണ്ണുങ്ങളുടെ പുറകെ നടക്കാം അല്ലേ? എന്നാ വേണ്ട, ഒപ്പം നടക്കാം. എന്തൊരു ശല്യമായി ഇത്! എന്റെ ജോഡ് വെച്ചടക്കം മുമ്പോട്ട് കയറി നടന്നൂടെ. അങ്ങോട്ടിരുന്നോട്ട് മോളെ. തുളസി, സാറിന് ചോറ് കൊടുക്ക, അമ്മ ഈ അരി ഒന്ന് എടുത്തോണ്ട് വരും. ഇതെന്താ ഉണ്ണുന്നില്ലേ? ഓ, ദിവസവും ഞാൻ വരുമ്പോ അമ്മ ഇങ്ങനെ അരിയിടിക്കാൻ പോയിരുന്നെങ്കിൽ. എങ്കിൽ? തുളസിയുടെ ഈ കൈകൊണ്ട് വിളമ്പുന്ന ഉണ്ണാവല്ലോ. കുറച്ച് വെള്ളം.
കുറച്ച് സാമ്പാർ. ഇതെന്ത് മര്യാദയാ സാറേ, ഒരാളൊന്നും അടുത്ത് നിൽക്കണ്ടേ? അതിനെ വേറെ ആളെ നോക്കണം. ആ സാറിനെ കാണുമ്പോഴൊക്കെ നിനക്ക് വഴക്കാണല്ലോ. അവിടെ നിന്ന് ആ സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാ കൊടുത്തേ. ആ കേട്ടോ, എന്ത് ഭംഗി! ഇപ്പോ അതിലേറെ ഭംഗി. അല്ല, ബസ് കാത്തു നിൽക്കുകയാണോ? ഇത് കേറിക്കോ, ഞാനും അങ്ങോട്ട്. വേണ്ട, ബസ് ഇപ്പൊ വരും, ഞാനതി പൊക്കോളാം. എന്താ തുളസി ഇത്? എന്നോട് ഇത്ര വെറുപ്പ് വന്നാ ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു വെറുപ്പില്ല. പിന്നെന്താ, ഞാനിപ്പൊ അങ്ങോട്ട് പോകുന്നു. ഇതിന്റെ പുറകിലാണെങ്കിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലവുമുണ്ട്. ബസ്സാണെങ്കിൽ എപ്പോ വരുമെന്നൊട്ട് അറിയുകയും ഇല്ല. കേറു തുളസി. കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരെ ഇത്ര ഷൈ ആവാൻ പാടില്ല. വേണ്ട, ആരെങ്കിലും ഒക്കെ കണ്ടാൽ. ആര് കണ്ടാൽ എന്താ, നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഉറങ്ങുന്നു. ഒന്നിച്ച് ഉറങ്ങുന്നു? സോറി, ഉറങ്ങാൻ ശ്രമിക്കുന്നു. അല്ല, ക്ഷണിക്കുന്നു. വന്നാട്ടെ പ്ലീസ്. എന്നെ എങ്ങും കൊണ്ടിടരുത്. ഇല്ല, കേറിയാട്ടെ പ്ലീസ്. ആ ഇത് ബസ് വന്നു, ഞാനതിപ്പോ പോളാം. ദാരിദ്ര്യം പിടിച്ചൊരു ബസ്, അതിന് വരാൻ കണ്ടൊരു നേരം. അത്യാവശ്യമായിട്ട് എവിടെങ്കിലും പോകാനാണെങ്കിൽ മണിക്കൂറുകൾ കാത്തുനിന്നാലും വരികയല്ല, വല്ലവനെ നശിപ്പിക്കാനാണ് കൃത്യമായിട്ട് വന്നോളൂ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടതാ, കേറാൻ തുടങ്ങിയതായിരുന്നു. ആ എടാ ബസ്സേ, നീ എന്നെ വെട്ടിച്ചിട്ട് വന്ന പറ്റിയോ? ഇപ്പൊ എന്തായി? കേറിയാട്ടെ, ബ്രേക്ക് ഡൗൺ അല്ലയോ? എനിക്കറിയാം, ഇത് സാധാരണയാ. കേറെ. അമ്മേ, ഇത് ഇന്റർവ്യൂവിനുള്ള കാർഡാ. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത്. എങ്ങനെ പോകും മോളെ, ഇതെന്താ ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നും അല്ല, കാർഡ് അയച്ചിട്ട് ദിവസങ്ങളായി. നമുക്ക് കിട്ടിയത് ഇന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ ഒരു വഴി? മോൾ ഒറ്റയ്ക്ക് പോകാമോ? ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മേ, ഞാൻ ആദ്യമായി പോവുകയല്ലേ. അത് ശരിയാ, ഞാൻ കൂടെ വരാമെന്ന് വെച്ചാ ഇത് പൂട്ടിയിട്ടാ. പൂട്ടിയിട്ട പതുകാരെല്ലാം പട്ടിണിയാവും. തന്നെയുമല്ല, ഞാൻ വന്നിട്ട് എന്ത് പ്രയോജനം? രണ്ടു പെണ്ണുങ്ങളും കൂടെ തിരുവനന്തപുരം പട്ടണത്തിൽ എന്തോ ചെയ്യാനാ? എന്താ അമ്മയും മോളും കൂടെ ഗൂഢാലോചന? എന്റെ സാറേ, എവക്കൊരു ഇന്റർവ്യൂ അങ്ങ് തിരുവനന്തപുരത്താ, കൂടെ പോവാൻ ആരും ഇല്ല. അതിനെന്താ, ഞാൻ വേണമെങ്കിൽ പോവാമല്ലോ. അല്ല, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ആ പിന്നെ തിരുവനന്തപുരം ആവുമ്പോ എനിക്ക് നല്ല പരിചയമാണ്. നോക്കട്ടെ, ഇത് വില്ലേജ് ഓഫീസിലെ ജോലിക്കുള്ള ഇന്റർവ്യൂ ആണല്ലോ. അല്ല, അവിടെയുള്ള മിക്കവരും എന്റെ പരിചയക്കാരെ. സാറിനെ എന്താ വിശ്വസിച്ചാല്? സത്യം പറയാമല്ലോ, ഞാൻ സാറിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. സാറിനെ പോലെ ഇതിന് പറ്റിയ ഒരാള് വേറെ ഇല്ല. എന്താ മോളെ? എന്നാ ഉടനെ തന്നെ ഒരു കാറ് പിടിച്ചു പോവാം. രാവിലെ ഇവിടെ എത്തണ്ടേ? തുളസി ഒരുങ്ങിക്കോളൂ. വലിയ സ്പീഡൊന്നും വേണ്ട, രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി.
ഇതുവഴി ഇനി ബസ്സൊന്നും ഇല്ലല്ലോ. ഡ്രൈവർ കയറിക്കോളൂ, ഞാൻ പോകുന്ന വഴിക്ക് ടൗണിൽ ഇറക്കാം. വല്ല ലോറിയോ കാറോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാമല്ലോ. എന്തായാലും അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അതാ അവിടെ ഒരു ടി വി ഉണ്ട്, അവിടെ പോയി വിശ്രമിക്കാം. ഒഴിവില്ല സാർ, ആകെ രണ്ട് മുറിയേ ഉള്ളൂ. ഒന്ന് ലൈസൻസ് എഞ്ചിനീയറാ, മറ്റേത് മറ്റേത് എന്റെ മോനും മരുമകളുമാ. ഇന്നലെ ആയിരുന്നു കല്യാണം, എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാര്യയെ വിളിച്ചോണ്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു. പുതുമോടിയല്ലേ, അല്പം ജാലിയായിരിക്കട്ടെ എന്ന് കരുതി. ഓ അത് സാരമില്ല, ഞാൻ ആ മുറി ഒഴിച്ചു തരാം. അത് വേണ്ട കേശവിള്ളെ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഓ അത് സാരമില്ല, സാർ വന്നാട്ടെ. വാ വന്നാട്ടെ. ഇതാണ് സാറെ എന്റെ മോൻ, ഇത് മരുമോൾ. മോനെ ഇതാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ള രവി സാർ. എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഈ സാർ നിമിത്തം. മോനൊരു കാര്യം ചെയ്യും, ആ ഔട്ട് വെച്ച് കിടന്ന് സാറിന് ഈ മുറി കൊടുക്കാം. ശരി. ഞാനും പോണു സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ. തുളസി ഇവിടെ കിടന്നുള്ളൂ, ഞാൻ വേണേ പുറത്താ. ആ അത് വേണ്ട, സാറ് കിടന്നുള്ളൂ, ഞാനിവിടെ നിന്നോളാം. ഓ അതെങ്ങനെ ശരിയാകും? ഒരു പെൺകുട്ടിയെ വെറുതെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അത് സാരമില്ല, ഞാനിവിടെ വെറുതെ തന്നെ നിന്നോളാം. ആ എന്നാ ഞാനും ഇവിടെ നിന്നോളാം വെറുതെ. ഓ കട്ടില് വെറുതെ കിടക്കുന്നു, ഇല്ലാത്ത മുറി കേശവുള്ള ഉണ്ടാക്കി തന്ന. രണ്ടുപേരും സുഖമായിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചു. ഒറ്റയ്ക്ക് പോയി സുഖമായിട്ട് കിടന്നു? ഓ ഒറ്റയ്ക്ക് എന്തൊരു സുഖമാ. ഓ എന്തൊരു തണുപ്പ്, നല്ല തണുപ്പ്. തുളസിക്ക് തണുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ലേ.
Thank you.
മോളെ വിഷമിച്ചിരിക്കുന്നേ? രവി സാറിന് ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ, പോയിട്ട് ഒരു മാസമായില്ലേ. അതിന് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ, അടുക്കളയിൽ പോയി വല്ല ജോലിയും നോക്ക്. പോ. ഇതാണ് കുഞ്ഞ രവിസാറിന്റെ വിലാസം. എന്തിനാ കുഞ്ഞ ഇത്ര അത്യാവശ്യമായിട്ട്? ഒരു ജോലിക്കാരത്തിന് വേണ്ടി സാറിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാനാ. എന്നാ വേഗം പോയിക്കോ, അക്കരയ്ക്ക് എന്നാ പതിനൊന്നരയ്ക്ക് ബസ്സുണ്ട്. എന്താ? വില്ലേജ് ഓഫീസർ രവിസാറിന്റെ വീട് ഇതല്ലേ? അതെ. എന്താ? സാറിനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. സാർ ഒരു മാസമായി കോഴിക്കോടാണ്, സ്ഥലം മാറ്റം വാങ്ങി അങ്ങോട്ട് പോയിരിക്കുകയാണ്. വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അച്ഛനെ അന്വേഷിച്ച് വന്നതാ മോനെ. ഒരു ജോലി കാര്യമാണ്, ഞാൻ നേരിട്ട് കാണുമ്പോ പറഞ്ഞോളാം. ശരി. നടന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ അമ്മ താഴെ വീണു. അത് അവസാനത്തെ വീഴ്ചയായിരുന്നു സാർ. പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് തുനിഞ്ഞു. അപ്പോഴെല്ലാം എന്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മ എന്നെ തടഞ്ഞു. എന്റെ പൊന്നുമോളുമായി ഞാൻ ജീവിക്കുന്നു സാർ. വെറുക്കപ്പെട്ടവളായി. ചീത്ത എന്ന മുദ്ര നാട്ടുകാരന്റെ നെറ്റിയിലടിച്ചു. ഞാൻ ചീത്തയാണോ സാർ? സത്യത്തിൽ ഞാൻ ചീത്തയാണോ? ക്ഷമിക്കൂ തുളസി, എന്നോട് ക്ഷമിക്കൂ. എന്നിലെ മനുഷ്യൻ ഒരു നിമിഷം മൃഗമായി. അത് സാരമില്ല, സാർ ഒരു മനുഷ്യനല്ലേ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല. സാറിന് ആ മനുഷ്യന്റെ ഫോട്ടോ കാണണോ? ഇത് ഞാൻ സൂക്ഷിക്കുന്നത് മറ്റൊന്നിനുമല്ല, എന്തെങ്കിലും എന്റെ കുഞ്ഞ് അച്ഛനെ അന്വേഷിച്ചാൽ അതിനു വേണ്ടിയാണ് സാർ. തുളസി, ഞാൻ തുളസി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, സാർ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല തുളസി, ഇതിപ്പോ തോന്നിയതല്ല, തുളസിയെ കണ്ട ദിവസം മുതൽ തോന്നിയതാണ്. ഇത് പറയാൻ ഒരു സന്ദർഭം പ്രതീക്ഷിച്ചിരിക്കുന്നു. തുളസി എന്ത് പറയും? വേണ്ട സാർ, ഒരിക്കലും വേണ്ട. ചീത്തയായി എന്നെ. തുളസി, ചില സന്ദർഭങ്ങളിൽ ചില പെൺകുട്ടികൾ ചീത്തയായി പോയി എന്ന് വരാം. ആ ഒരു തെറ്റുകൊണ്ട് മാത്രം ജീവിതകാലം മുഴുവൻ അവരെ ഹോമിക്കുന്നത് ക്രൂരമാണ്. തുളസിയുടെ കഥ മുഴുവൻ എന്നോട് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയാൻ. ഞാൻ തുളസിക്ക് നല്ലൊരു ഭർത്താവായിരുന്നു. ദയവായി പോകൂ, ഇനി ഒരിക്കലും എന്നോട് കാര്യം പറയരുത്. ഞാൻ ഇനി ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എന്റെ പൊന്നുമുത്തി, നിന്റെ തുള്ളല് ഈ വർഷം നേരത്തെ ആക്കണേ. എന്നാലേ ഞങ്ങളുടെ കല്യാണം നേരത്തെ നടക്കൂ. അങ്ങനെയല്ലേ? സാർ എന്നെ അന്വേഷിച്ചെന്ന് പ്യൂൺ പറഞ്ഞു. നാട്ടുകാരെ ഡിഒയ്ക്ക് അയച്ച പെറ്റീഷന്റെ എക്സ്പ്ലനേഷൻ എന്നോട് ചോദിച്ചിരിക്കുന്നു. ഞാൻ എന്ത് എഴുതണം? സാറിന് ഇഷ്ടമുള്ള എഴുതാം. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. മാളു, മാളു, ആ തുളസിക്കുഞ്ഞോ, ഇങ്ങോട്ട് കേറി വാ. നിന്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചെന്ന് കേട്ടല്ലോ, എന്നാ പെണ്ണെ? മകരെ ഏഴിനാ മുത്തമ്മയുടെ തുള്ളല്, അതിന് അടുത്ത ദിവസം കല്യാണം. അപ്പോ വളരെ അടുത്താണല്ലോ. ഞാനങ്ങോട്ട് വരാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ഈ വിവരം പറയാൻ ചുമ്മാ മേനി വാക്ക് പറയാതെ പെണ്ണെ. അയ്യോ അല്ല, നേരാ മുത്തമ്മയാണ് സത്യം. നിനക്ക് കാര്യമായി വല്ലതും തരണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ നടന്നില്ല. ഇത് 50 രൂപയുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് വല്ലതും വാങ്ങിച്ചു. വേണ്ട, തുളസിക്കുഞ്ഞിന് ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. ഇത് വാങ്ങുമാളൂ,
ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്റെ അനുജത്തിയാണ്. കൂടെ പറഞ്ഞില്ലെങ്കിലും ഞാനിപ്പൊ മര്യാദ കടയിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഇത് കൊള്ളാം, പുല്ല് തരുന്നോന്ന് ചോദിച്ചു, തന്നില്ലേ വേണ്ട. ഇനി തന്നാലും നിന്റെ പുല്ല് എനിക്ക് വേണ്ട. വാസുപിള്ള നേരെ ചെവേ പോവില്ല അല്ലേ തങ്കേ? തങ്കേ മതി വാ. ആടെ നീ എന്നെ ഇടിച്ചു അല്ലേ, നീ നോക്കിക്കോ, എന്നെ ഇടിച്ചിട്ടുള്ളവരാരും നേരം വിളിപ്പിച്ചിട്ട് 24 മണിക്കൂറിനകം നിന്നെ ഞാൻ കീച്ചില്ലെങ്കിൽ എന്റെ പേര് മീശ വാസു എന്നല്ല. ഓടാതെ നടക്കടി തങ്കേ. ഞാൻ ഒരു കാര്യം പറയോ, 10 രൂപ 10 രൂപ എന്ത് വേണാലും ചെയ്യാൻ ചാവി. എന്നാ ബാ പറഞ്ഞു തരേ. ശബ്ദം ഉണ്ടാക്കണോ? ഇതെന്നാ ആട് മാതിരി മെതിക്കണം. ആട് മാതിരിയോ? ആട് വല്ലടോ, ചങ്കി പിടിക്കണോ? സ്വാമി ചങ്ങി പിടിക്കണോ? ചങ്ങി പിടിച്ചാ ശബ്ദം കേക്കൂല. അപ്പടിയാ?
തുളസിയോട് പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല അല്ലേടാ. ഇപ്പോഴും ആ വാദ്യാർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും അവിടെ തന്നെയാ അല്ലേടാ. അതെ, ദാമുണ്ണൻ അവളെ ഞൊട്ടിക്കളയോ എന്നാ അവളെ ചോദിച്ചത്. അത്രയ്ക്ക് വിലയില്ലാതാണ് എനിക്ക്. നീ നോക്കിക്കോ എന്താ നടക്കാൻ പോകുന്നത്. ആ വാദ്യാരെ ഇവിടെ കേറ്റരെന്ന് പറഞ്ഞാൽ നീ കേക്കില്ല അല്ലേ. നിന്റെ ഈ കടപട ഉണ്ടായിട്ടാണല്ലോ അയാൾ ഇവിടെ വരുന്നത്. ഇതെല്ലാം മരിച്ചു പുറത്തിടറ, എന്നിട്ട് നീ കൊടുക്ക ഇവളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം. തുളസിക്കുഞ്ഞിന്റെ വീടാണെന്ന് തോന്നുന്നു. അയ്യോ എന്താ വാചകൻ, നിനക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് പോയിക്കോ. നീ കുഞ്ഞിനെ കൊണ്ട് കടവിലേക്ക് പോയി, ഞാൻ ഇപ്പോ എത്തി. എന്റെ കയ്യിൽ ഒറ്റ കാശ് പോലും ഇല്ല സാർ. ഉണ്ടായിരുന്നത് മുഴുവനും വളത്തിന് വേണ്ടി രാവിലെ കൊടുത്തുവിട്ടു. കാറ് പിടിച്ചു വേണം പോകാൻ, പിന്നെ മരുന്നിനും വേണ്ടി. എന്റെ കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ, മാസം അവസാനമല്ലേ. ശമ്പളം കിട്ടിയാൽ ഉടൻ മടക്കിത്തരാമായിരുന്നു. അത്ര അത്യാവശ്യമാണെങ്കിൽ
ഇതാ സാർ, ഇത് കൊണ്ടുപോയി അക്കരയിലെ വട്ടിക്കാരൻ വാമന് പണയം വെച്ചാൽ മതി, ഉടനെ പണം കിട്ടും. അവര് ആശുപത്രി പോയിരിക്കാം മോളെ, ആ കുഞ്ഞിനൊരു ബോധക്കേട്, മോള് പോയി കിടന്നു. പേടി കൊണ്ടുണ്ടായ ഷോക്കാണ്, അല്പസമയം കഴിയുമ്പോൾ ബോധം തെളിയും, രാവിലെ വീട്ടിൽ കൊണ്ടുപോകാം. ഇന്നലെ രാത്രി ഗോപിസാർ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു, കയ്യിലൊരു മാലയുണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും കണ്ടു? ഗോപിസാർ തന്നെയാണോ? അതെ സാർ, ഞാൻ ശരിക്കും കണ്ടതാ. മോളെ വാ. തുളസി, ഞാൻ നിർബന്ധിക്കുന്നു വിചാരിക്കരുത്. കല്യാണക്കാര്യത്തെ കുറിച്ചാണോ സാർ പറയുന്നത്? അതെ, കല്യാണം കഴിച്ചേ തീരുന്ന ആഗ്രഹം കൊണ്ടല്ല, ഞാൻ നിമിത്തമാണ് തുളസിക്ക് ഗതികേട് വന്നത്. എന്നോട് അവിടെ വരരുതെന്ന് തുളസി പ്രത്യേകം പറഞ്ഞു, എന്നിട്ടും ഞാൻ വന്നു. ഇപ്പോ തുളസിയുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടില്ല. അതൊന്നും സാരമില്ല സാർ, എനിക്കതിൽ ദുഃഖവുമില്ല. എനിക്ക് ദുഃഖമുണ്ട്. തുളസിക്ക് നല്ല ഒരു ജീവൻ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കു തുളസി, എനിക്ക് പ്രായക്കൂടുതലുണ്ട്. തുളസിയെ കാണുന്നതിന് മുമ്പ് കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്താ കാര്യമെന്നറിയാം? എന്റെ ഒരു സ്നേഹിതന്റെ ഭാര്യ അവനെ വഞ്ചിക്കുന്നത് നേരിൽ കണ്ടവനാണ് ഞാൻ. ആ കാഴ്ച എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോലും തയ്യാറായില്ല. എനിക്ക് വേണ്ടി കാത്തു നിന്നിട്ട് രക്ഷയില്ലെന്നറിഞ്ഞ് എന്റെ അനുജൻ വരെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഞാനിതാ തുളസിയുടെ മുമ്പിൽ നിൽക്കുന്നു, തുളസിയുടെ സമ്മതത്തിന് വേണ്ടി. എന്തു പറയുന്നു? ആരാ ഗോപി? ഞാൻ തന്നെ. എന്താ കാര്യം? ആരുടെ മാല? എന്റെ സ്കൂളിലെ സല ടീച്ചറിന്റെ. ഇന്നലെ വട്ടിക്കാരൻ വാമന്റെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പണയം വെച്ചു. അതെ സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. സരള ടീച്ചറെ കൊല ചെയ്ത കുറ്റത്തിന്. സരള ടീച്ചറെ കൊല ചെയ്തു? എന്നാലോ ഗോപി സാർ, ഇങ്ങനത്തെവനായിപ്പോയല്ലോ. അയാൾക്ക് മാലയോ പണമോ വേണമെന്ന് വെച്ചാ ചോദിച്ചാ പോരെ, കൊല്ലണോ? ഇതിനൊക്കെ കാരണം ആ തുളസിയാ. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണ്ടേ? അതിന് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം മതിയാവും. എന്നാലും അയാൾ ഇങ്ങനെ ഒരു ദുഷ്ടനായിപ്പോയല്ലോ. സരള ടീച്ചറിനാണെങ്കിൽ അയാളെ വലിയ ഇഷ്ടമായിരുന്നു. അയാൾ ഈ സ്കൂളിൽ വന്നത് തന്നെ ഈ സ്കൂളിന്റെ കഷ്ടകാലം. ഈ സ്കൂളിലുണ്ടായിരുന്ന എല്ലാ നല്ല പേരും പോയി. പെട്ടുപിള്ള എന്താ മിണ്ടാ നിൽക്കുന്നത്? ഗോപി സാറിനെ അറസ്റ്റ് ചെയ്ത ദുഃഖമാണോ? സാരമില്ല, ഒരുത്തൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിടിക്കപ്പെടും. ഉടനെയെന്നും വരാം, അല്പം കഴിഞ്ഞെന്നും വരാം. വരാനുള്ളത് വഴി തങ്ങൂല്ല സാർ. സാറ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. സത്യം അധികകാലം മറഞ്ഞു നിൽക്കില്ല സാർ. ബിന്ദുമോളെ സ്കൂളിൽ പോണം കേട്ടോ. ഇല്ല സാറ് വരാതെ ഞാൻ പോവില്ല. സാർ എപ്പോഴാ വരുന്നേ? സാറ് വരും മോളെ. മോളെ മോളെ ചെല്ല. എന്റെ പൊന്നുമുത്തി, എന്റെ കല്യാണത്തിന് മുൻപ് സാറിനെ ജയിലിൽ നിന്ന് വിടണേ. ആ എന്താ സാർ? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. സരള ടീച്ചറെ കൊന്നത് ഗോപി സാറല്ല, ഞാനാണ് സാർ. എന്ത്? നിങ്ങളോ? അതെ സാർ. അന്ന് എന്റെ മകന് അസുഖം കൂടി. എന്താ മനുഷ്യന് നോക്കിയിരിക്കുന്നേ? വേഗം ചെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വാ. എന്റെ കയ്യിൽ കാശ് പോലുമില്ല. കടം ചോദിച്ചാലോട്ട് ആരും തരത്തുമില്ല.
കെട്ടുകാരി പോലും പട്ടിക്കാരും മാമന്റെ കയ്യില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കൊച്ചു ചാവണത് കാണാനിരിക്കുകയാണോ? ഞാൻ എവിടുന്ന് കാശുണ്ടാക്കാനാ? ആരെങ്കിലും കണ്ട് ചോദിക്കും എന്നെ, എന്റെ ഭഗവതി എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. നാരായണ, ഒരു 10 രൂപ തന്നെ. മോന് സുഖമില്ലാതെ കിടക്കുക, മരുന്ന് മേടിക്കാനാ. വേറെ പണി വല്ലതും ഉണ്ടോ നോക്കിയിട്ടുള്ളേ? തരാനുള്ളത് തന്നിട്ടില്ല, പിന്നെ 10 ഉലുവ തനിക്ക് നാണമില്ലല്ലോ ചോദിക്കാൻ. മുഖം മൂടി ആക്രമണം. 45 വയസ്സുള്ള വയസ്സിൽ തള്ളയെ കൊന്ന് അലമാരിയിലിരുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? 16 വയസ്സുള്ള കോളേജ് കുമാരിയെ കൊന്നവനെ തെളിവില്ലാതെ വെറുതെ വിട്ടിരിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കാലമല്ല. ഇവിടെ എന്ത് നടന്നാലും ആർക്കും ഒരു ഖേദവുമില്ല. ദാരിദ്ര്യം കാരണം ചെറിയ ചെറിയ തെറ്റുകളിൽ ഞാൻ തുടങ്ങി, അവസാനം വലിയൊരു തെറ്റിൽ ചെന്ന് അവസാനിച്ചു. ഞാൻ മഹാഭാവിയാണ് സാർ, മഹാഭാവിയാണ് സാർ. മോളിന് സ്കൂളിൽ പോയിക്കോ. ഞാൻ സാറിന്റെ കൂടെ പോവും. എന്താ പെണ്ണേ, പതിവില്ലാതൊരു മൂളിപ്പാട്ടും പറ്റും? പോ തുളസി കുഞ്ഞെ, മുത്തമ്മ സ്നേഹമുള്ളവള. ആ അല്ലെങ്കിൽ പിന്നെ എന്റെ കല്യാണത്തിന് മുൻപ് സാറിന് വരാൻ പറ്റുമോ? മുത്തമ്മ കിട്ടുള്ളേ കൊണ്ട് സത്യം പറയിപ്പിച്ചതാ. വരുമോളെ. ആ തുളസി കുഞ്ഞെ, മുത്തമ്മയുടെ തുള്ളൽ തുടങ്ങാറായി. എന്റെ ഒരു ശബ്ദം കേട്ടോ. ചന്തയ്ക്ക് പോവുക. എന്തൊക്കെയാ വേണ്ടത് വെച്ചൊരു തുണ്ട് കുറിച്ചാ? എനിക്കൊന്നും വേണ്ട, ഒന്ന് വേഗം വന്നാ മതി. എങ്ങനെയാ വേഗം വരിക? സാധനങ്ങളൊക്കെ വാങ്ങട്ടെ. വാങ്ങിയാലുടൻ ഞാൻ ഓടി വരില്ലേ എന്റെ മാളിക്കുട്ടിയുടെ അടുത്തേക്ക്? പറ, മാളിക്കുട്ടിക്ക് എന്താ വേണ്ടേ? പറയട്ടെ. വളുങ്കു വെച്ച് ചിന്തൂര ചെപ്പ്. അതിന്ന് ഞാൻ എങ്ങനെയാലും ആയിക്കൊണ്ടുവരും. വാ പോവാം. ഞാൻ പുഴയിൽ പോട്ടെ, ഇതൊക്കെ കഴുകണം. ആ എന്റെ സുന്ദരി കുട്ടിക്ക് ഞാനിന്ന് സിന്ദൂരം തൊട്ട് വരാം. ഏ രാജപ്പേട്ട കൊണ്ടുവരും. എന്താ കാമുണ്ണം? പ്രതീക്ഷിച്ചിരുന്ന സമയം വന്നു. ദേവനും രാജപ്പനും ചന്തയിൽ പോണം. വാദ്യാര് സ്കൂളിൽ, മാമി വീട്ടിൽ. അത് വേണ്ട ദാമുണ്ണ, നാളെ ആ പെണ്ണിന്റെ കല്യാണമാണ്. ഉടനെ കല്യാണം നടക്കും. അതിനു മുമ്പേ Thank you.
മാളു ദേ ചിന്തുരിച്ചപ്പ് കൊണ്ടുവന്നു നല്ല ചിന്തുരിച്ചപ്പ ദേ നീ പറഞ്ഞ സിന്ദൂരച്ചപ്പ് ദാമോദരനെ കൊന്നു ഗോപി സാറിന് തലമാറ്റമാണ് എങ്ങോട്ടാ സാർ സാറിന്റെ നാട്ടിലേക്ക് തന്നെ ഉണ്ടക്കയത്ത് വളരെ സന്തോഷം ഇനി ഗോപി സാർ അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഡിഒയെ കണ്ടിരുന്നു തലമാറ്റം സാറിന്റെ നാട്ടിലേക്ക് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്താണെന്നോ കാരണം ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായി സ്ഥിതിക്കെ സാറിന് ഇവിടെ തുടരാം പക്ഷേ സാർ ശിക്ഷിക്കപ്പെടാനോ പിന്മാറാനോ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം താങ്കളെപ്പോലുള്ള അധ്യാപകർ ഈ സ്ഥാപനത്തിന് ആവശ്യമാണ് എല്ലാവരും മുഖംമൂടി അണിഞ്ഞ് മാന്യന്മാരാകുന്നവരാണ് അധ്യാപകരിലും ചുണയും ചുറുചുറുക്കും ഉള്ളവരുണ്ടെന്ന് സാർ തെളിയിച്ചു എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ ഇറങ്ങട്ടെ സാർ അങ്ങനെ
രാജപ്പ, എനിക്ക് സ്ഥലം മാറ്റമാണ്. എന്റെ സ്ഥലത്തേക്ക് തുളസിയും ബിന്ദുവിനെയും ഞാൻ കൊണ്ടുപോകും, എന്റെ ഭാര്യയും മകളുമായിട്ട്. രാജപ്പനെ ഈ നിലയിലാക്കിയിട്ട് പോകാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കൊരു സങ്കടവുമില്ല സാർ. എന്റെ മാളുവിനെ കൊന്നവനെ ഞാൻ കൊന്നു, അതൊരു നേട്ടമല്ലേ സാർ? തീർച്ചയായും. കഴുകുമരത്തിൽ കയറാൻ ഞാൻ തയ്യാറാണ് സാർ. അങ്ങനെ തീർത്തു പറയണ്ട. രാജപ്പിന് വേണ്ടി വാദിക്കാൻ ഏറ്റവും സമർത്ഥനായ ഒരു ക്രിമിനൽ വക്കീലിനെ ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. രൂപയും കൊടുത്തു. ഇനി എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു വേള രാജപ്പൻ ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് വരാം. എന്നെ ശിക്ഷിക്കട്ടെ സാർ, എന്നെ തൂക്കിക്കൊല്ലട്ടെ. എനിക്കാകെ ഉണ്ടായിരുന്ന എന്റെ മാളു പോയി. ഞാൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം സാർ? ബന്ധങ്ങൾ ജനിക്കുകയും തകരുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മറക്കുക എന്ന് പറയുന്നത് ക്രൂരമാണ്, എങ്കിലും മറക്കാൻ ശ്രമിക്കുക. രാജപ്പനെ കാണാൻ ഞാൻ ഇനിയും വരും. ദേവന് വേണ്ടതൊക്കെ ചെയ്യാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരട്ടെ. എനിക്കറിയാം, തുളസി എന്ന് ആ ഫോട്ടോ എന്നെ കാണിച്ചില്ലേ, അപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് തുളസിയെ കൂടുതൽ നിർബന്ധിച്ച് ഞാൻ എന്നെ ഭാര്യയാക്കിയത്. രവി, ഇത് എന്റെ ഭാര്യ തുളസി, ഇത് എന്റെ മകൾ ബിന്ദു. തുളസി, കഴിഞ്ഞതെല്ലാം മറന്നിരിക്കും. എന്റെ ഭാര്യയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വലതുകാൽ വെച്ചാത്തേക്ക്.